हेलो फ्रेंड्स, वेलकम टू पेल्स मैजिक किचन। എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ബീഫ് കറി പോലെ തന്നെ ഒരു സോയ ചങ്ക്സ് ഉലർത്തി മെഴുക്കുപുരട്ടി പോലെ വെച്ചാലോ? അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം സോയ, ഒരു അരമണിക്കൂർ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം തിളപ്പിച്ച് സോയ ചങ്ക്സിലോട്ട് ഒഴിച്ച് ഇട്ടാൽ മതി. അതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഒരു മൂന്നായിട്ട് മൂന്ന് പീസാക്കിയത് വലിയ വലിയ ചങ്ക്സ് ആയിരുന്നു, അത് മൂന്ന് പീസാക്കി എടുത്തതാണിത്. അത് 150 ഗ്രാം, അതിന് ഒരു സബോള മുഴുവൻ, ഒരു തക്കാളി, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, ഇത്രയും സാധനമാണ് നമുക്ക് വഴറ്റാൻ ആവശ്യമുള്ളത്. അതിനോട്ട് ആവശ്യമായ പൊടികള് നമ്മള് ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ വെക്കണമെങ്കിൽ ഒരുമാതിരി അരപ്പ് വേണം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടാം, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞള്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമുള്ളത്. നമുക്കിനി ഈ അരപ്പ് മൂപ്പിക്കാനായിട്ട് ആദ്യം സബോളയും എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി പാനടുപ്പ് വെച്ച് ഇത് വഴറ്റിയെടുക്കാം. ഇവിടെ പാനടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിടാം. സോയ ചങ്ക്സ് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുക, പിന്നെ ഇഷ്ടമില്ലാത്തവരായാലും നല്ല, നമ്മൾ ബീഫ് വെക്കുന്ന പോലെ കാണാൻ നല്ല ഭംഗിയായിട്ട് വെക്കുമ്പോൾ അവർ കൂട്ടും. ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണിത്, അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കടുക് കൂട്ടുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ സബോള ആദ്യം തേങ്ങാക്കൊത്ത് തന്നെ ഇടാം. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ബാക്കി ഇടുവാണെങ്കിൽ തേങ്ങാക്കൊത്തിന്റെ മധുരം കറിക്ക് വരാതിരിക്കും. അത് നിങ്ങൾ തേങ്ങാക്കൊത്ത് ഏത് കറിക്കിട്ടാലും അങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ചില കറിക്ക് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ഒരു മധുരം വരും, പക്ഷെ ഇങ്ങനെ ഇടുവാണെങ്കിൽ അങ്ങനെയുള്ള ആ മധുരപ്പ് വരത്തില്ല. ആദ്യം തേങ്ങാക്കൊത്ത എണ്ണയ്ക്കകത്തൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയെല്ലാം കൂടി ഇട്ട് വഴറ്റുവാണെങ്കിൽ മധുരിക്കാതിരിക്കും. കടുക് പൊട്ടി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വരയ്ക്കാം. ഇപ്പൊ തേങ്ങാക്കൊത്തയുടെ 1 മിനിറ്റ് ഒന്ന് വഴഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസും ഇടാം. തക്കാളി, സബോള, വെളുത്തുള്ളി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വന്നു. ഇതൊന്ന് നന്നായിട്ട് വഴങ്ങണം. ഇന്നത്തെ ഈ തക്കാളിക്ക് ഒരു വലിയ ഇച്ചിരി കളറുള്ളത്, ഒരു നല്ലൊരു കളറിൽ വരുന്നതിനാണ് നമ്മൾ ഈ തക്കാളി ഉപയോഗിക്കുന്നത്. തക്കാളി ഉപയോഗിച്ചാലേ നമുക്ക് ആ ബീഫിന്റെ കളറിലോട്ട് ഈ സോയ ചങ്ക്സ് വരുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വരാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അരപ്പിട്ടിളക്കാം. അരപ്പ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സോയ ഇട്ട് ഒരിച്ചിരി നേരം ഒന്ന് മൂടി വെക്കാം. അത് കഴിഞ്ഞ് തുറന്ന് ഉലർത്തി എടുക്കാം. ഇത്
ഇച്ചിരി നേരം നമുക്ക് ലോ ഫ്ലെയിം വെച്ചതൊന്ന് മൂടി വെച്ചു വെക്കാം. നമ്മുടെ സോയ റെഡിയായി, നന്നായിട്ട് കളറൊക്കെ മാറി ഒരു ബീഫ് കറി പോലൊക്കെ തന്നെയായി. ഇപ്പൊ ഞാനിങ്ങോട്ടൊരു മൂന്നാല് ലീഫ് കരിവേപ്പില മൊത്തത്തിൽ ഉള്ളത് എടുത്തിട്ടതാണ് കാണുന്നത്. പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഞാൻ ഉപ്പ് ആദ്യം ഇടുന്ന സമയം എന്ന് പറഞ്ഞു, ഉപ്പ് തുടക്കത്തിലെ തന്നെ നമുക്കിടാം. ഉപ്പുണ്ടൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കി, ഇപ്പൊ ഇതിന് ഉപ്പൊക്കെ പാകത്തിനുണ്ട്. എന്നിട്ട് നമ്മുടെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉടുപ്പ് ഇട്ടിട്ട് റെഡിയായി വാങ്ങുക. ഇനി ഇത് സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.